ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ലക്ഷ്മി. നമ്മളുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ ഗാർഡനിലെ കോളിയസ് പ്ലാന്റ്സുകളുടെ വിശേഷങ്ങളാണ്. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ഇതിനെ കണ്ണാടി ചെടിയെന്നും തിരിഹൃദയ ചെടിയെന്നൊക്കെ പറയും. സാധാരണ കോളിയസ് പ്ലാന്റ്സ് എന്നാണ് എല്ലാവരും പറയുന്നത്. ഭയങ്കര കളർഫുള്ളാണ്. നമ്മളുടെ കണ്ണിൽ എന്താണ് ഒരു ടെക്സ്റ്റൈൽസിൽ കയറിയ ഒരു ഫീലിങ്സാണ് നമുക്ക് ഈ കോളിയസ് പ്ലാന്റുകൾ കാണുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് കോളിയസ് പ്ലാന്റ്സ്. അപ്പോൾ ഞാനിത് സ്റ്റാൻഡിൽ കുറച്ച് പോട്ടിൽ നട്ടു കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കൊടുത്തേക്കുന്നത് നമ്മളുടെ ബാൽക്കണി ടെറസിൽ ഡയറക്റ്റ് മണ്ണിലേക്ക് നട്ടു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് നട്ടു കൊടുക്കാം. പോട്ടിൽ നടാം, മണ്ണിൽ ഡയറക്റ്റ് വേണമെങ്കിലും നട്ടു കൊടുക്കാം. കോളിയസ് പ്ലാന്റ്സിന് നല്ല കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളത് ഡയറക്റ്റ് സൺലൈറ്റ് ലഭിക്കുന്ന ഒരു ഭാഗത്തായിരിക്കണം നട്ടു കൊടുക്കേണ്ടത്. ഷെയ്ഡിലാണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കളേഴ്സ് ഇത്ര ബ്രൈറ്റായിട്ട് കാണുകയില്ല, കുറച്ച് ഡള്ളായിട്ടായിരിക്കും കളർ കാണുന്നത്. അപ്പോൾ നമ്മൾ നല്ല സൺലൈറ്റ് ഉള്ള ഒരു ഏരിയയിൽ നമുക്ക് ഈ പ്ലാന്റിനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് വെള്ളം കൊടുക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നോക്കാം. നല്ല ഡയറക്റ്റ് സൺലൈറ്റ് ഇഷ്ടപ്പെടുന്ന ചെടിയായതുകൊണ്ട് തന്നെ ഇതിന് ഡെയിലി നമ്മൾ വെള്ളം കൊടുക്കുകയും വേണം. ഡെയിലി വെള്ളം കൊടുക്കേണ്ട പ്ലാന്റ്സിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ് കോളിയസ്. ഇനി ഈ പ്ലാന്റിന് ഒരുപാട് തണ്ടുകളൊക്കെ വന്നിട്ട് എങ്ങനെയാണ് ബുഷാക്കി നിർത്തുന്നത് എന്ന് നോക്കാം. അതിന് നമ്മളുടെ ചെടിയുടെ തണ്ട് വരുന്ന മെയിൻ തണ്ട് വരുന്നത് ആ തണ്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ തണ്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നതിന് പിന്നെ പുതിയ രണ്ട് ബ്രാഞ്ചസായിട്ടായിരിക്കും വരുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ അതിൻ്റെ ആ കിളിച്ച് വരുന്ന തണ്ടുകൾ പിന്നെ അതിൻ്റെ മുകൾ വശം ഒന്ന് ചെറുതായി നുള്ളി കൊടുക്കുക. അങ്ങനെ അങ്ങനെയാണ് പ്ലാന്റ്സിനെ നമ്മൾ ബുഷാക്കി എടുക്കുന്നത്. പിന്നെ ഇങ്ങനെ നമ്മൾ പ്ലാന്റിനെ പ്രൂൺ ചെയ്യുന്നത് വെറുതെ കളയേണ്ട ആവശ്യമില്ല. ആ നമ്മൾ നുള്ളിയെടുക്കുന്ന തണ്ടുകൾ നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് മണ്ണിലേക്ക് കുത്തിക്കൊടുത്താൽ മാത്രം മതി. അങ്ങനെയാണ് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കോളിയസ് പ്ലാന്റ്സിൽ നിന്ന് ഒരുപാട് തൈകൾ നമുക്ക് ഒരു സമയം തന്നെ ഇങ്ങനെ നുള്ളി നുള്ളി കളയുന്ന തണ്ടുകൾ നമുക്ക് ചുമ്മാ കുത്തിക്കൊടുത്താൽ ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഈ പ്ലാന്റിന് കൊടുക്കുന്ന ഫെർട്ടിലൈസർ എന്താണ് എന്ന് നോക്കാം. ഒരുപാട് ഫെർട്ടിലൈസറൊന്നും ആവശ്യപ്പെടുന്ന ചെടിയല്ല കോളിയസ്. വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മുടെ കൂടെ വളർന്നു പോകുന്ന ഒരു ചെടിയാണ്. ഒരുപാട് കെയറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഫെർട്ടിലൈസറായിട്ട് ഞാൻ കൊടുക്കുന്നത് സാധാരണ ചാണകപ്പൊടിയോ എല്ലുപൊടിയോ അങ്ങനെയുള്ള ജൈവവളങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ ചാണകം പുളിപ്പിച്ചതുപോലെയുള്ളത് കൊടുക്കാറുണ്ട്. ലിക്വിഡ് ഫോമിലുള്ളത് കൊടുക്കാറുണ്ട്. പിന്നെ NPK രാസവളങ്ങളും കൊടുക്കാറുണ്ട്. പിന്നെ ഇതിന് കീടശല്യങ്ങൾ വന്ന് കണ്ടിട്ടുണ്ട്. ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന ടെറസിലൊക്കെ ഞാൻ വെച്ചിരിക്കുന്നതിന് സാധാരണ കീടശല്യങ്ങളൊന്നും കാണുന്നില്ല. പക്ഷേ ഷെയ്ഡിലൊക്കെ വെച്ചിരിക്കുന്ന സ്റ്റാൻഡിൽ ഷെയ്ഡിലോട്ട് വെച്ചിരിക്കുന്ന ചെടികളിൽ ഇലപ്പേന്, ഇല ചുരുട്ടിപ്പുഴു അങ്ങനെയുള്ള കീടശല്യങ്ങൾ വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഞാൻ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചെടികളുടെ ഇലകൾ നശിപ്പിച്ച് കളയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ നല്ല ഭംഗിയുള്ള കോളിയസ് ചെടികൾ വളർത്തിയെടുക്കാം. ഈ പ്ലാന്റ് ഉണ്ടെങ്കിൽ തന്നെ നമ്മളുടെ ഗാർഡൻ നല്ല കളർഫുൾ ആവുകയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.